പാലക്കാട് ഡി സി സിയുടെ കത്ത് വിവാദത്തിൽ വ്യക്തമായ മറുപടി നൽകാനാകാതെ കോൺഗ്രസ് നേതാക്കൾ. പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഡി സി സി നേതൃത്വം നേരത്തെ നൽകിയ കത്താണ് എന്ന വാദമുയർത്തിയാണ് പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. എന്നാൽ കത്തിൽ തൻ്റെ ഒപ്പില്ല എന്ന ഡി സി സി അധ്യക്ഷൻ എ തങ്കപ്പൻ്റെ വാദം കൈരളി ന്യൂസ് കത്തിൻ്റെ പൂർണ്ണരൂപം പുറത്തുവിട്ടതോടെ പൊളിഞ്ഞു. ഇലക്ഷന്റെ മുൻപുള്ള ആവശ്യങ്ങള് അത് കഴിഞ്ഞ അത് കഴിഞ്ഞു സ്ഥാനാർത്ഥി വെക്കാതെ ആശയക്കുഴപ്പം എല്ലാം തീർന്നു. ഞാൻ എഴുതി കിട്ടാൻ എന്റെ ഒപ്പ് കാണണമല്ലോ, അത് അതിലില്ല. പക്ഷെ ഞാൻ ഒരു അതിൽ പറഞ്ഞ കണ്ടന്റ് ആണെങ്കിൽ തന്നെ തെറ്റല്ലല്ലോ. ഇലക്ഷന്റെ മുൻപ് സ്വാഭാവികമായും ജനാധിപത്യ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിന്റെ മുമ്പ് പല പേരുകളും വരും. പേര് രാഹുലിന്റെ ഉണ്ട്, അപ്പോ അത് എന്നാണ് ഒരു മിനിറ്റ് കാരണം, അത് കഴിഞ്ഞതിന് ശേഷം എന്നാണ് എ ഐ സി സി സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത്? അതിനുശേഷം ഈ പാലക്കാട് നിയമമണ്ഡലം എല്ലാവരും അതിന്റെ മുൻപ് പല പേരുകൾ വരും, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അല്ല അങ്ങനെയല്ല, ഇത് ഞാൻ പറഞ്ഞോട്ടെ ഇനി രണ്ട് ഞാൻ പറയാൻ വന്നത്, ഞാൻ ഇതുകൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഞാനത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് വീണ്ടും എപ്പോ വേണേലും കാണാം. എന്റെ ഇനിയിപ്പം അല്ലെങ്കിലുള്ള കുഴപ്പം തറിയോ, നിങ്ങൾക്കൊരു നല്ല ന്യൂസ് കിട്ടും. സ്ഥാനാർത്ഥിയെ പരസ്യമായി ശാസിച്ച് ഡി സി സി പ്രസിഡന്റ് രണ്ട് മൂന്ന് തവണ ഇപ്പം എന്നെ നോണ്ടി. അല്ല ഞാൻ പറയാം, എതിരഭിപ്രായം ഇനി എന്തെല്ലാമാണെന്ന് പറഞ്ഞാൽ, ഞാൻ മൈൻഡ് അപ്പിയാണ്, എന്തെല്ലാമാണെന്ന് പറഞ്ഞാലും കോൺഗ്രസ് എന്തെല്ലാമാണെന്ന് പറഞ്ഞാലും കോൺഗ്രസ് മത്സരിപ്പിച്ചത് കൈരളിയുടെ മാന്യനായ ബഹുമാന്യനായ റിപ്പോർട്ടറോട് ഞാൻ പറയുന്നു, കോൺഗ്രസ് മത്സരിപ്പിച്ചത് ഏറ്റവും ചുരുങ്ങിയത് ഒരു കോൺഗ്രസ്സുകാരനെയാണല്ലോ.